എബനസർ സ്ക്രൂജ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. മഹാദുഷ്ടനായിരുന്നു. ഉള്ളിലൊരു അനുകമ്പയോ സ്നേഹമോ കരുണയൊന്നും ആരോടും ഇല്ല. പൈസനെ മാത്രം ഇഷ്ടമുണ്ടായിരുന്നു ഒരാൾ. അയാളുടെ ജീവിതം ഒറ്റ രാത്രിയുണ്ട്. എങ്ങനെ മാറി മറിയുന്നു അയാൾ വേറൊരു മനുഷ്യനാവണു എന്നുള്ള കഥയാണ് ചാൾസ് ഡിക്കൻസിൻ്റെ ക്രിസ്മസ് കരോൾ. അപ്പോൾ ക്രിസ്മസ് ദിവസം, അതിൻ്റെ തലേ ദിവസമാണ് ക്രിസ്മസിൻ്റെ തലേ ദിവസം രാത്രി. ഇപ്പം എബനസർ സ്ക്രൂജ് അദ്ദേഹത്തിന് ഒരു പങ്ക് കച്ചവട സ്ഥാപനമുണ്ട്, അവിടെ ഇരിക്കുകയാണ്. അപ്പം ഈ എബനസർ സ്ക്രൂജ് എന്ന് പറഞ്ഞാൽ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊന്നും നന്നായിട്ട് ശമ്പളമൊന്നും കൊടുക്കില്ല. ബാക്കി ദരിദ്രരെയൊക്കെ ഭയങ്കര അവഹേളിക്കുന്ന പോലെയാണ് പെരുമാറ്റം. പിന്നെ ആളുകളൊക്കെ ഏതെങ്കിലും നായ പോലും ഈ എബനസർ സ്ക്രൂജിനെ കണ്ട വഴിതിരിഞ്ഞ് നടക്കുന്നതാണ് പറയുക. അതുപോലെ എല്ലാവർക്കും അറിയാം അയാളുടെ പ്രകൃതി എന്താണെന്ന്. പൈസ മാത്രം ഇഷ്ടമുണ്ടായിരുന്ന ആൾ. അപ്പോൾ ക്രിസ്മസിൻ്റെ തലേ ദിവസം ഇയാളുടെ ക്ലർക്കാണ് ബോബ് ക്രാച്ചറ്റ്. ബോബ് ക്രാച്ചറ്റൊക്കെ തണുത്ത് വരച്ചിരിക്കുകയാണ്. കാരണം ഒരു നല്ലൊരു ഞെരുപ്പോട് പോലും ബോബ് ക്രാച്ചറ്റിന് കൊടുത്തിട്ടില്ല, ബോബ് ക്രാച്ചറ്റിന് മുറിയിൽ വെച്ച് കൊടുത്തിട്ടില്ല. അയാളാണെങ്കിലോ നന്നായിട്ട് ജോലിയൊക്കെ എടുക്കുന്ന ഒരാളാണ്. പക്ഷെ അയാൾക്കൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള വേദന കൊടുക്കുന്നത്. രാത്രിയായപ്പോൾ ഈ ക്രിസ്മസിന് അന്ന് സംഭാവന വാങ്ങിക്കാൻ രണ്ട് ആൾക്കാർ വന്നു. അപ്പോൾ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് ധനസഹായം കൊടുക്കാൻ വേണ്ടി സംഭാവന വാങ്ങിക്കാൻ വേണ്ടി വന്ന ആൾക്കാരെ എബനസർ സ്ക്രൂജ് നല്ല ചീത്ത പറഞ്ഞ് ആട്ടിവിട്ടു. അവർ പോയി ചാകട്ടെ എന്നാണ് എബനസർ സ്ക്രൂജിൻ്റെ മതം. ദരിദ്രരോ അവർ പോയി ചാകട്ടെ. ക്രിസ്മസോ, എന്ത് ക്രിസ്മസ്, എന്ത് ആഘോഷം, ഇഷ്ടമില്ല സ്ക്രൂജിന്. അപ്പോൾ എബനസർ സ്ക്രൂജിന് ഈ ലോകത്തിൽ ആകെയുള്ള ഒരു രക്തബന്ധമുണ്ട്, അതാണ് ഫ്രെഡ്. സഹോദരിയുടെ മകനാണ്. അപ്പോൾ ഫ്രെഡ് ദരിദ്രനാണ്, പക്ഷേ അവന് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അമ്മാവനെ ക്ഷണിക്കാൻ വന്നു. അവനെയും സ്ക്രൂജ് ഭയങ്കര, നീ ദരിദ്രനല്ല, നീയൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും ഭയങ്കര, എന്താ അമ്മാവ ഇങ്ങനെ ക്രൂരമായിട്ട് എന്തൊക്കെയാണ് ഇങ്ങനെ പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രെഡ് പോയി. അങ്ങനെ ഈ പങ്കുവച്ചയുടെ സ്ഥാപനം, നമ്മളെ സ്ക്രൂജിൻ്റെ പങ്കുവച്ചയുടെ സ്ഥാപനം ഇല്ലേ, അത് സ്ക്രൂജും ജേക്കബ് മാർലി എന്ന് പറഞ്ഞ ഒരാളും കൂടെ ഒരുപാട് കാലം മുമ്പേ തുടങ്ങിയതാണ്. അപ്പോൾ ജേക്കബ് മാർലി ഒരു 7 വർഷം മുമ്പേ മരിച്ചുപോയി. അപ്പോൾ ജേക്കബ് മാർലിക്കും സ്ക്രൂജിനെ പോലെ ആരുമില്ല. അപ്പം ജേക്കബ് മാർലിൻ്റെ മരണശേഷം ആ പൈസ മുഴുവൻ കിട്ടിയത് സ്ക്രൂജിനാണ്. പക്ഷെ എന്നിട്ട് പോലും ആ പൈസ മുഴുവൻ കിട്ടിയിട്ട് പോലും സ്ക്രൂജ് മാർലിക്ക് ഒരു നല്ലൊരു ശവസംസ്കാര ചടങ്ങ് പോലും ചെയ്തു കൊടുത്തില്ല. അപ്പോൾ അന്ന് രാത്രി സ്ക്രൂജ് ഉറങ്ങാൻ കിടന്ന സമയത്ത് ഒരു പ്രേതം വന്നു സ്ക്രൂജിൻ്റെ അടുത്തേക്ക്. അത് ജേക്കബ് മാർലിൻ്റെ പ്രേതമായിരുന്നു. കണ്ടാൽ തന്നെ ഒരു ഭീകരമായിട്ട് തോന്നുന്ന, ചങ്ങലകൾക്കൊക്കെ ഇട്ട് ബന്ധിക്കപ്പെട്ട ഒരു പ്രേതം. ജേക്കബ് മാർലിൻ്റെ പ്രേതം വന്നിട്ട് സ്ക്രൂജിനോട് പറഞ്ഞു, നോക്ക്, ഇന്ന് രാത്രി 3 പ്രേതങ്ങൾ കൂടി നിൻ്റെ അടുത്തേക്ക് വരും, ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട്. എനിക്ക് തന്നോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഭയങ്കര മോശമായിട്ടാണ് ജീവിച്ചത്. നിനക്കറിയാലോ, എനിക്കും ഞാനും എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, എനിക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. എന്നിട്ട് എനിക്ക് സംഭവിക്കുന്ന കണ്ടില്ലേ, ഞാനിങ്ങനെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിട്ട് ഇവിടെ ഇങ്ങനെ അലഞ്ഞു തിരിയണ കണ്ടില്ലേ, ഞാൻ ആർക്കും ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ ഞാനിങ്ങനെ ആയത്. നിനക്കും ഇതുതന്നെ സംഭവിക്കും. അതുകൊണ്ട് നീ മാറിക്കോ, നീ നല്ല കാര്യം ചെയ്യാൻ തുടങ്ങിക്കോ എന്ന് ജേക്കബ് മാർലി പറഞ്ഞു. മാർലിയുടെ പ്രേതം പറഞ്ഞു. എന്നിട്ട് അത് പിന്നെ അപ്രത്യക്ഷമായി. അപ്പോൾ എന്തൊക്കെയാ സംഭവിച്ചത്, എന്താണിപ്പോൾ, എന്തപ്പോ വന്ന, ഇനിയിപ്പോൾ വല്ല ഞാൻ കഴിച്ചത് എന്തെങ്കിലും പറ്റാനിട്ട് എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നൽ തോന്നിയതാണോ സ്ക്രൂജ് അങ്ങനെയൊക്കെ വിചാരിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ അടുത്ത പ്രേതം വന്നു. അത് ക്രിസ്മസ് എന്ന ഭൂതകാലത്തിലെ ക്രിസ്മസ്, അവൻ്റെ കഴിഞ്ഞു പോയ ക്രിസ്മസ് കാലങ്ങൾ കാണിച്ചു കൊടുക്കാൻ ഒരു ഭൂതം വന്നു. ഗോസ്റ്റ് ഓഫ് ദ ക്രിസ്മസ് പാസ്റ്റ്, അതാണ് വന്നത്. എന്നിട്ട് ക്രിസ്മസ് പാസ്റ്റിലെ ഭൂതം സ്ക്രൂജിന് സ്ക്രൂജിൻ്റെ പഴയ കാലങ്ങളിലുള്ള ക്രിസ്മസുകൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിലേക്ക് അതിലൂടെ ഒരു യാത്ര, സ്ക്രൂജിൻ്റെ കഴിഞ്ഞ കാലത്തെ ക്രിസ്മസിലൂടെ. സ്ക്രൂജ് കുട്ടിയായിരിക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല സ്ക്രൂജിന്. ഒരു ഭയങ്കര അവഗണിക്കപ്പെട്ട കുട്ടിക്കാലമാണ്, ആരും ഇല്ലാത്ത അനാഥനായിട്ടുള്ള. അപ്പോൾ ആ സമയത്തൊക്കെ ക്രിസ്മസ് കണ്ടിട്ട് സ്ക്രൂജിന് ഇങ്ങനെ മനസ്സ് വിഷമിച്ചു. അതും കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് സ്ക്രൂജ് വലുതായ സമയത്ത് സ്ക്രൂജിനെ അപ്രൻറ്റീസായിട്ട് സ്ക്രൂജ് ജോലി ചെയ്തിരുന്ന ഒരാളുണ്ടായിരുന്നു, ഒരാളുടെ കീഴിൽ ജോലി ചെയ്തിരുന്നു. അയാൾ സ്ക്രൂജിനെ നല്ല രീതിയിലാണ് പെരുമാറിയിരുന്നത്. സ്ക്രൂജിനോടൊക്കെ സ്ക്രൂജിനെ കുറച്ചൊക്കെ നല്ല രീതിയിലാണ് അയാൾ. എന്നിട്ട് അയാളുടെ കൂടെയൊക്കെ ക്രിസ്മസ് ആഘോഷിച്ച് അയാളുടെ ക്രിസ്മസ് ആഘോഷം അതൊക്കെ സ്ക്രൂജ് കണ്ടു.
പക്ഷേ എന്നിട്ടും സ്ക്രൂജ് അയാൾക്ക് വേണ്ടി തിരിച്ചൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് സ്ക്രൂജ് ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ ആലോചിച്ചു. പിന്നെ കണ്ടത് ബെല്ല എന്ന് പറഞ്ഞ സ്ക്രൂജിനെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു പെൺകുട്ടീനെയാണ്. ആ പെൺകുട്ടീനെ സ്ക്രൂജ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അന്ന് പൈസനോട് കൂടുതൽ ആസക്തി വന്നിട്ട് അതിനെ ഉപേക്ഷിച്ചിട്ട് സ്ക്രൂജ് പോയി. അതിന് പിന്നെ വേറൊരാൾ കല്യാണം കഴിക്കേണ്ടി വന്നു. ശരിക്കും സ്ക്രൂജ് ഒറ്റപ്പെട്ടത് എങ്ങനെയാണെന്ന് ആ ക്രിസ്മസ് ഭൂതകാലത്തിൻ്റെ ആ ക്രിസ്മസ് ഭൂതകാലത്തിൻ്റെ ആ പ്രേതം സ്ക്രൂജിന് കാണിച്ചു കൊടുത്തു. സ്ക്രൂജിന് വല്ലാത്ത വിഷമമായി. എന്നിട്ട് സ്ക്രൂജ് പോയി കിടന്നുറങ്ങി. പിന്നെ പെട്ടെന്ന് പിന്നെയും എഴുന്നേറ്റു. അപ്പം അടുത്ത പ്രേതം വന്നിട്ടുണ്ട്. അതായിരുന്നു ക്രിസ്മസ്, ഈ വർത്തമാനകാലത്തെ ക്രിസ്മസ്. അതായത് ഇപ്പോൾ നടക്കുന്ന ക്രിസ്മസ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, എവിടെയൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ആ രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും ക്രിസ്മസ് എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് സ്ക്രൂജിന് ആ പ്രേതം കാണിച്ചു കൊടുത്തു. അത് ബോബ് ക്രാച്ചിറ്റിൻ്റെ കുടുംബത്തിലേക്ക്, ആ വീട്ടിലേക്ക് സ്ക്രൂജിനെ കൊണ്ടുപോയി. അപ്പോൾ സ്ക്രൂജ് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. നോക്കുമ്പോൾ വലിയൊരു കുടുംബമാണ് ബോബ് ക്രാച്ചിറ്റിൻ്റെത്. ആ കുടുംബം കുറച്ച് പൈസ സ്ക്രൂജ് കൊടുക്കുന്നുള്ളൂ. ആ പൈസ വെച്ചിട്ടാണെങ്കിൽ കൂടിയും അവർ നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. അപ്പം സ്ക്രൂജിന് വിഷമമായി. ഞാൻ ഇത്ര കൊടുക്കുന്നുള്ളല്ലോ എന്ന് ആലോചിച്ചിട്ട് സ്ക്രൂജിൻ്റെ മനസ്സിലിങ്ങനെ ഒരു പശ്ചാത്താപം തോന്നി. ബോബ് ക്രാച്ചിറ്റിന് ഒരു ചെറിയ കുട്ടിയുണ്ട്, ടൈനി ടോം, കുഞ്ഞു ടോം. അപ്പോൾ ടോമിന് വയ്യ, ടോമിന് കാലുകൊണ്ടൊന്നും സുഖമില്ല, ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ചാണ് നടക്കുന്നത്. അപ്പോൾ നല്ല ചികിത്സയൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ അധികകാലം ജീവിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ട് ടോമിന്. അപ്പോൾ ആ ടൈനി ടോമിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടിട്ട് സ്ക്രൂജിന് ഭയങ്കര വിഷമം തോന്നി. കുറച്ചും കൂടെയൊക്കെ പൈസ കൊടുക്കണം ബോബ് ക്രാച്ചിറ്റിൽ നിന്ന്. അവനിങ്ങനെ മനസ്സിലിങ്ങനെ ഒരു നിശ്ചയമുണ്ടായി. അതും കഴിഞ്ഞ് പിന്നെയും സ്ക്രൂജ് ഉറങ്ങി. പിന്നെ എഴുന്നേൽക്കുന്നത് അടുത്ത ഭൂതം വരുമ്പോഴാണ്. അത് ഇനി വരാനിരിക്കുന്ന ക്രിസ്മസ് കാലങ്ങളുടെ ഭൂതമായിരുന്നു. അതായത് ഭാവിയിലെ ഭാവി എന്താണെന്ന് ഈ ഭൂതം കാണിച്ചു കൊടുത്തു. ഒരു വല്ലാത്ത പേടിപ്പിക്കുന്ന ഒരു കറുത്ത, ഇതൊക്കെ മൂടിയിട്ടുള്ള ഒരു കറുത്ത ഒരു റോബൊക്കെ മൂടിയിട്ടുള്ള അങ്ങനത്തെ ഒരു രൂപമായിരുന്നു. അതൊന്നും സംസാരിച്ചൊന്നുമില്ല സ്ക്രൂജിൻ്റെ അടുത്ത്, പക്ഷെ ഇങ്ങനെ കൈ ചൂണ്ടി കാണിച്ചു കൊടുത്ത് മാത്രമേ ഉള്ളൂ ഓരോ കാഴ്ചകളിലേക്കും. അപ്പോൾ സ്ക്രൂജ് ഇങ്ങനെ ബോബ് ക്രാച്ചിറ്റിൻ്റെ വീട് കണ്ടു. അവിടെ ടൈനി ടോം മരിച്ചിട്ടുണ്ട്. അധികം ചികിത്സയ്ക്ക് ഒന്നും പണില്ലാണ്ട് അവർക്കാണെങ്കിലും ഭയങ്കര പട്ടിണിയിലും പരിവട്ടത്തിലുമാണ് അവർ ജീവിക്കുന്നത്. അതിങ്ങനെ സ്ക്രൂജ് കണ്ടു. അത് കഴിഞ്ഞിട്ട് സ്ക്രൂജ് വേറൊരാളുടെ ശവ കുടീരം കണ്ടു. അത് സ്ക്രൂജിൻ്റെ തന്നെയായിരുന്നു. സ്ക്രൂജ് വല്ലാതെ ഞെട്ടിപ്പോയി. ഒരു മനുഷ്യൻ പോലും സ്ക്രൂജിൻ്റെ മരണത്തിൽ കണ്ണുനീര് പൊഴിക്കാനുണ്ടായിരുന്നില്ല, വിഷമിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. ആകെ കുറച്ച് ആൾക്കാർ വന്നിട്ട് സ്ക്രൂജിൻ്റെ ശവകുടീരം ഇങ്ങനെ മാന്തി അതിന്ന് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരല്ലാണ്ട് വേറെ ആരും സ്ക്രൂജിൻ്റെ ഇതിനു വേണ്ടി ശവ സംസ്കാരത്തിനോ അതിനൊന്നും ഒരു താല്പര്യത്തോടെ വന്ന ആരും ഉണ്ടായിരുന്നില്ല. അതോടെ സ്ക്രൂജിന് സ്വന്തം ശവകുടീരം അങ്ങനെ കണ്ടപ്പോൾ സ്ക്രൂജിന് വല്ലാത്ത ഞെട്ടലുണ്ടായി. അത് കഴിഞ്ഞിട്ട് സ്ക്രൂജ് പിന്നെയും ഉറങ്ങി. പിന്നെ സ്ക്രൂജ് എഴുന്നേൽക്കുമ്പോൾ രാവിലെയാണ്. കുറേ ബഹളമുണ്ട്. സ്ക്രൂജ് എഴുന്നേറ്റ് ജനാലിൻ്റെ പുറത്തുകൂടെ നോക്കിയിട്ട് ഒരു കുട്ടീനോട് ചോദിച്ചു, ഇന്ന് ഏത് ദിവസമാണ്? ഇന്ന് ക്രിസ്മസ് ആണ് എന്ന് ആ കുട്ടി പറഞ്ഞു. അപ്പോഴത്തേക്ക് സ്ക്രൂജ് വേഗം പോയിട്ട് കടയിൽ പോയിട്ട് വലിയൊരു ടർക്കി, അവിടെ നിന്ന് കിട്ടാനിൽ വെച്ച് ഏറ്റവും വലിയ ടർക്കി വാങ്ങിച്ചിട്ട് ബോബ് ക്രാച്ചിറ്റിൻ്റെ അവിടേക്ക് കൊടുത്തയച്ചു. എന്നിട്ട് അവിടെ പോയിട്ട് അവരോടുകൂടെ ക്രിസ്മസ് ആഘോഷിച്ചു. സ്ക്രൂജ് ശരിക്കും വേറൊരു മനുഷ്യനായിട്ടുണ്ടായിരുന്നു. ബോബ് ക്രാച്ചിറ്റിൻ്റെ ടൈനി ടോമിനൊക്കെ വളരെ സ്നേഹത്തോടെയും കരുതലോടെയാണ് ടൈനി ടോമിനൊക്കെ സ്ക്രൂജ് പരിചരിച്ചതും പരിഗണിച്ചതും ഒക്കെ. പിന്നെ ദരിദ്രന്മാരോട് പോയി ചാകടാന്ന് പറഞ്ഞിരുന്ന സ്ക്രൂജ് അവർക്ക് ഒരു ആ സംഭാവന ചോദിക്കാൻ വന്ന ആൾക്കാർക്ക് നല്ലൊരു ഭീമമായ തുക സംഭാവനയായിട്ട് കൊടുത്തു. പിന്നെ ഫ്രെഡിൻ്റെ കൂടെ പോയിട്ട് അവൻ്റെ അനന്തരവൻ്റെ കൂടെ പോയിട്ടും ക്രിസ്മസ് ആഘോഷിച്ചു.
അതിനുശേഷം സ്ക്രൂജ് ശരിക്കും വേറെ തന്നെ ഒരാളായിരുന്നു. ആ ഒരു രാത്രി എന്ന് പറയുന്നത് സ്ക്രൂജിനെ ആകെ മാറ്റി മറിച്ചു. കാരണം സ്ക്രൂജ് ഇങ്ങനെ കണ്ടു, ശരിക്കും സ്ക്രൂജ് പാവാണ്. സ്ക്രൂജിൻ്റെ ആ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന അത്രയും ആ അവഗണനയോ അതെല്ലാം കൂടെയാണ് സ്ക്രൂജിനെ അങ്ങനെ ആക്കി മാറ്റിയത്. ക്രിസ്മസിനൊക്കെ അത്ര വെറുത്തതും ആ സമയത്ത് സ്ക്രൂജ് അത്രയും വേദന അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ 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 സ്ക്രൂജ് മനസ്സൊക്കെ തണുത്തുറഞ്ഞ് വല്ലാത്തൊരു ക്രൂരനായി പോവാണ്. എന്തായാലും സ്ക്രൂജിന് ശരിക്കും സ്ക്രൂജിൻ്റെ ഉള്ളിലേക്ക് ആ വെളിച്ചം കടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ക്രൂജ് എല്ലാവർക്കും നന്നായിട്ട് പൈസയൊക്കെ കൂട്ടി കൊടുത്തു. സ്ക്രൂജ് നല്ലവനാവാൻ എന്തൊക്കെ വേണോ അതൊക്കെ സ്ക്രൂജ് ചെയ്തു. ശിഷ്ടകാലം സ്ക്രൂജ് വളരെ നന്നായി ജീവിച്ചു. ഇതാണ് ക്രിസ്മസ് കരോൾ എന്ന് പറഞ്ഞ കഥ ചാൾസ് ഡിക്കൻസിൻ്റെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.